കർത്താവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ബഹുമാനപ്പെട്ട ആജേഷ് പാസ്റ്റർ ആഗതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം നിങ്ങളോടൊരുമിച്ച് ആയിരിക്കാൻ ഇന്ന് രാത്രിയിലും കർത്താവ് കൃപ ചെയ്യുന്നത് ഓർത്ത് സ്തോത്രം. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അല്പം കൂടെ ഒക്കെ നേരത്തെ വരികയാണെങ്കിൽ, നമ്മുടെ ചില സഹോദരങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ പാടുന്ന പാട്ടുകളൊന്നും എല്ലാവർക്കൊന്നും വലിയ പരിചയമില്ലെന്ന്, അതൊക്കെ ഒന്ന് പാടി പഠിക്കുകയും കൂടെ ചെയ്യാമായിരുന്നു എന്ന് ആശിക്കുന്നു. കർത്താവിൻ്റെ സ്തോത്രം. ഞാനെന്തായാലും ഇപ്പം ഒരു ചെറിയ പാട്ട് ഒന്ന് പാടിയിട്ട് നിങ്ങൾക്കറിയാവുന്നതാണെങ്കിൽ എന്നോട് ചേർന്ന് പാടുക, അതിനുശേഷം നമുക്ക് വചന പഠനത്തിലേക്ക് പോകാം. ആരാധിച്ചാർത്തിടാമോദത്താൽ പാടാം ആനന്ദദായകനേശു മാത്രം. അടുത്ത ഒന്നുകൂടെ പാടുക, അന്നേരം നിങ്ങൾ ഒന്ന് ചേർന്ന് പാടണേ. ഓക്കെ, നമ്മളിൽ പാട്ടുകാരനൊന്നുമല്ല, പക്ഷെ പാട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ. ആരാധിച്ചാർത്തിടാമോദത്താൽ പാടാം ആനന്ദദായകനേശു മാത്രം. ആപൽ ഘട്ടങ്ങളിൽ ആശ്വാസദായകൻ അരുമയോടാണ് ചീടും നല്ലിടയൻ നമ്മെ, അരുമയോടാണ് ചീടും നല്ലിടയൻ. ആതുല്യ സ്നേഹത്താൽ നമ്മെ ആശ്ലേഷിച്ചിടുന്നതാം അനാദിയായവന് ആർപ്പിടുവിൻ മോദാൽ, അനാദിയായവന് ആർപ്പിടുവിൻ. ആതുല്യ സ്നേഹത്താൽ നമ്മെ ആശ്ലേഷിച്ചിടുന്നതാം അനാദിയായവന് ആർപ്പിടുവിൻ മോദാൽ, ആർപ്പിടുവിൻ. കഷ്ടങ്ങൾ തീർന്നിടുമേ കർത്താവ് വന്നിടുമ്പോൾ, കാത്തിടുന്നവനായി കുതൂഹമോടെ. കഷ്ടങ്ങൾ തീർന്നിടുമേ കർത്താവ് വന്നിടുമ്പോൾ, കാത്തിടുന്നവനായി കുതൂഹമോടെ. കാൽവരി നായകൻ കാരുണ്യദായകൻ കണ്ണുനീർ തുടച്ചിടും കർത്തനവൻ, എൻ്റെ കണ്ണുനീർ തുടച്ചിടും കർത്തനവൻ. ആതുല്യ സ്നേഹത്താൽ നമ്മെ ആശ്ലേഷിച്ചിടുന്നതാ അനാദിയായവന് ആർപ്പിടുവിൻ മോദാൽ, അനാദി. യഹൂദഗോത്രത്തിൻ സിംഹമാകും യേശുരാജൻ എഴുന്നള്ളി വന്നിടുമേ മേഘമതിൽ. യഹൂദഗോത്രത്തിൻ സിംഹമാകും യേശുരാജൻ എഴുന്നള്ളി വന്നിടുമേ മേഘമതിൽ. എതിർപ്പുകൾ നീങ്ങിടുമേ എന്നെന്നും വാണിടുമേ യേശുവിൻ കൂടെന്നുമുല്ലാസമ, നമ്മൾ യേശുവിൻ കൂടെന്നുമുല്ലാസമ. ആതുല്യ സ്നേഹത്താൽ നമ്മെ ആശ്ലേഷിച്ചിടുന്നതാ അനാദിയായവന് ആർപ്പിടുവിൻ മോദാൽ, അനാദിയായവന് ആർപ്പിടുവിൻ. ആതുല്യ സ്നേഹത്താൽ നമ്മെ ആശ്ലേഷിച്ചിടുന്നതാ അനാദിയായവന് ആർപ്പിടുവിൻ മോദാൽ, അനാദിയായ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മോക്ഷയാത്ര ചെയ്തിടുന്ന ദൈവജനം എന്നുള്ള പാട്ടറിയാമോ? അറിയോ? നമ്മുടെ അനു ബ്രദറിനോട് അറിയത്തില്ല. കർത്താവിൻ്റെ സ്തോത്രം. ദൈവ വചന ചിന്തയിലേക്ക് നമുക്ക് പോകാം. നമ്മൾ പറഞ്ഞു വന്ന വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ? എവിടെയാണ് നമ്മൾ നിർത്തിയേക്കുന്നത്? എല്ലാം കൂടെ ആകെ ഒഴിഞ്ഞു കിടക്കുവാണോ? വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും എല്ലാം കൂടെ. വെള്ളിയാഴ്ച എന്തോ നമ്മൾ പറഞ്ഞ് നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ വെള്ളിയാഴ്ച ആർക്കും ഒരു പിടിയില്ലേ? എന്ത് എഴുതിയേക്കുന്നത്? എന്തുവാ ലാസ്റ്റ് എഴുതിയേക്കുന്നത്? ആകെ ഒരാളെ ഉള്ളല്ലോ അല്ലേ?
ഓ ഇൻ ഓർഡർ ടു ഗെറ്റ് ദ പീസ് വാട്ട് ആർ ദ തിങ്സ് വി ഹാവ് ടു ഡു ആ ഓക്കെ നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9:31 അങ്ങനെ യഹൂദ്യ ഗലീല ശമരിയ ദേശങ്ങളിലൊക്കെ സഭയ്ക്ക് സമാധാനം ഉണ്ടായി. ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ സമാധാനം എന്നുള്ള വിഷയമാണ് നമ്മളിങ്ങനെ ചിന്തിച്ചു വന്നത്. എങ്ങനെ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് നമ്മളെല്ലാം ദൈവത്തിൻ്റെ ആലയങ്ങളാണ് അല്ലേ, വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ വിളിക്കപ്പെട്ട നമുക്ക് എങ്ങനെ സമാധാനം ഉണ്ടാകും എന്നുള്ള വിഷയങ്ങളാണ് നമ്മൾ സംസാരിച്ചു വന്നത്. അതിന് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ് നിർത്തിയത് എനിക്ക് തോന്നുന്നു എല്ലാറ്റിലും കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, ആ വിഷയമാണ് പറഞ്ഞ് നിർത്തിയതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതെ ഓക്കെ, കർത്താവിൻ്റെ സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 2:14 നമ്മൾ കാണുന്നത് ദൂതന്മാരുടെ പാട്ടാണ്, മാലാഖമാരുടെ പാട്ടാണ്. അവരുടെ പാട്ട് എന്തോന്നറിയാമോ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക്. അപ്പോൾ ആർക്കാ സമാധാനം കിട്ടുന്നേ? അപ്പോൾ സമാധാനം കിട്ടണമെങ്കിൽ എന്നാ വേണം? ദൈവപ്രസാദം നമ്മളിലുണ്ടാവണം, ദൈവപ്രസാദം നമ്മളിലുണ്ടാകണം. ഓക്കെ, ദ ഫേവർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പ്രസാദം. ദൈവത്തിന് നമ്മളിൽ പ്രസാദം തോന്നണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യാക്കോ അല്ല ആബേലും കായീനും രണ്ടുപേരും യാഗം കഴിക്കാൻ പോയി, എന്നിട്ട് എന്നാ സംഭവിച്ചു? ആ ഹാബേലിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു, കയ്യിലും അവൻ്റെ വഴിപാടിലും. അതെന്താ പ്രസാദിക്കാഞ്ഞേ? അതെന്താ കയ്യിലും അവൻ്റെ വഴിപാടിലും പ്രസാദിക്കാഞ്ഞേ? ആ നന്മ ചെയ്താൽ പ്രസാദം ഉണ്ടാകയില്ലയോ അല്ലേ, അങ്ങനെ നമ്മളവിടെ കാണുന്നത് അല്ലേ. നന്മ ചെയ്താൽ പ്രസാദം ഉണ്ടാകയില്ലയോ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, കയ്യിൻ യാഗം കഴിച്ചതിൻ്റെ അകത്ത് ദൈവം പ്രസാദിക്കാതെ വന്നത് കൊണ്ടല്ല. ആൾക്കാരൊക്കെ പ്രസംഗിക്കുന്നത് പോലെ കൃഷിക്കാരനായിരുന്നു, അപ്പോൾ കൃഷിഫലത്തിൽ നിന്നുള്ളത് ചേനയും ചേമ്പും കാച്ചിലും അല്ലേ, നമ്മുടെ നാടൻ രീതി പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടുത്തെ കൃഷി എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല, ഇവിടുത്തെ ലെവലിലാണെങ്കിൽ വല്ല ഈത്തപ്പഴം ഒക്കെ ആയിരിക്കും അല്ലേ. അതൊക്കെ കൊണ്ടുവന്നു, അതൊക്കെ എലി കടിച്ചതായിരുന്നു, അത് അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെയാണെന്ന് തോന്നുന്നില്ല, അതല്ല വിഷയം. ആദ്യം പ്രസാദിക്കേണ്ടത് ആരിലാണെന്നറിയാമോ? നമ്മളവിടെ വായിക്കുന്നത് കയ്യിനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പം ദൈവം നമ്മളെ ചോദിക്കുവാണ്, കയ്യിനെ നീ കോപിക്കുന്നത്, നിന്റെ മുഖം വാടുന്നത്, നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? ആ എന്ന് ആ അടുത്ത ആ 7 നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം നന്മ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വിഷയം. നന്മ ചെയ്യുന്നില്ലെങ്കിൽ അപ്പം ഒരു കണക്കിൽ പറഞ്ഞാൽ നമ്മൾക്ക് പറയാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ബി എക്കാരാണ് അല്ലേ. ബി എക്കാരെന്ന് പറഞ്ഞറിയോ, ഒരു ദൈവ പൈതലിൻ്റെ മിനിമം ക്വാളിഫിക്കേഷനാണ് ബി എ എന്ന് പറഞ്ഞാൽ ബോൺ അഗെയിൻ കേട്ടോ, വീണ്ടും ഞാൻ പ്രാപിച്ചവരായിരിക്കണം. മിനിമം ഡിഗ്രി ഉണ്ടെങ്കിലേ പ്രഗതി പറ്റുള്ളൂ. നമ്മൾ ഇറങ്ങിയത് മിനിമം ഡിഗ്രി എങ്കിലും ബോൺ അഗെയിൻ ഓക്കെ. അപ്പം വീണ്ടും ജനനം പ്രാപിക്കുക, വീണ്ടും ജനനം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തുവാ? ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു അല്ലേ. ഇനി അതറിയത്തില്ലെങ്കിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3 നന്നായിട്ടൊന്ന് വായിച്ച് പഠിക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം ഏതാ? 3:3 ജീസസ് കോൺവെർസേഷൻ വിത്ത് നിക്കോഡിമസ്, ആ ഭാഗം നമ്മൾ വായിച്ചു പഠിക്കണം. അപ്പം ഈ കയ്യീന് ഒരു വീണ്ടും ജനനം പ്രാപിച്ചവനായിരുന്നു കേട്ടോ. അത് യോഹന്നാൻ അപ്പോസ്തോലൻ 1 എഴുതി വെച്ചേക്കുന്നത്, 1 3:12 കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി. മനസ്സിലാവുന്നുണ്ടോ?
അപ്പം അവൻ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്ന വാക്യം എവിടുന്നാ വന്നേ? ദുഷ്ടനിൽ നിന്നുള്ളവനായിട്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ അവന് ലഭിച്ച വീണ്ടും ജനനം പറഞ്ഞാൽ അതായിരുന്നു. അവനെ കൊല്ലുവാൻ സംഗതി എന്താ? അവൻ്റെ പ്രവൃത്തി ദോഷമുള്ളതും സഹോദരൻ്റേത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ദുഷ്ടനിൽ നിന്നുള്ളവരാകുമ്പോൾ നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിക്കാൻ അറിയത്തില്ലേ? യേശു കർത്താവും യോഹന്നാൻ സ്നാപകനും ഒക്കെ വിളിച്ച് ചോദിച്ചൊരു ചോദ്യമാണ്, സർപ്പസന്തതികളെ എന്നൊക്കെ വിളിച്ചിട്ട് പറയുന്നൊരു വാക്യമാണ് അത്. ആ വാക്ക് ആ വാക്യ ഭാഗമാണ് അത്. ഓക്കെ, കയ്യിന് സംഭവിച്ചാതാ. അപ്പൊ ദൈവത്തിന്റെ പ്രസാദം നമുക്ക് വരിക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഓഫറിംഗ് വരിക എന്ന് പറഞ്ഞാൽ, ആദ്യം സംഭവിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മളിൽ ദൈവപ്രസാദം ഉണ്ടാവണം. അതിനുശേഷമേ ഉള്ളൂ നമ്മുടെ ആരാധനയുടെ വിഷയം. ആരാധന പ്രധാനപ്പെട്ട കാര്യമാ, അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ആരാധന വളരെ പ്രധാനപ്പെട്ടതാ എന്ന് പറഞ്ഞാല് എൻ്റെ പിതാവ് പറഞ്ഞ ഒരു കഥ പറഞ്ഞിട്ട് ഞാൻ വരാം. നല്ല അവിടെ വീട്ടിൽ, അവിടെയൊക്കെ വീടുകളിലൊക്കെ കോട്ടേജ് മീറ്റിങ്ങൊക്കെ നടക്കുമല്ലോ, നല്ല പ്രകാശമുള്ള ഒരു റൂം, ഇഷ്ടംപോലെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ഈ പറക്കുന്ന ഒരു റൂമ്പ് ചിറകൊണ്ട് അത് ഈ കോളറിൻ്റെ അകത്തൊക്കെ വന്ന് വീണ് കഴിഞ്ഞ് കടിച്ചു കഴിഞ്ഞാൽ നല്ല സുഖമാണ്. ഇങ്ങനത്തെ ഒരു റൂമ്പ് അവിടെ വന്ന് ഭിത്തിയെ വന്നിരുന്നു കേട്ടോ. ദൂരെ നിന്നൊരു ചെലന്തി വന്നു. ചെലന്തി വന്നിട്ട് ഉറുമ്പ് മൈൻഡ് ചെയ്തില്ല ഈ ഇതിനൊരു റൗണ്ട് അടിച്ചു, ഈ ഉറുമ്പിനൊന്ന് റൗണ്ട് അടിച്ചു. ഉറുമ്പ് മൈൻഡ് ചെയ്തില്ല. ഇച്ചിലൂടെ കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ അടുത്ത് റൗണ്ട് അടിച്ചു. അതനങ്ങിയില്ല. അടുത്ത കുറച്ചുകൂടെ അടുത്ത് വന്ന് അടിച്ചു. പിന്നെയും ഒന്നുകൂടെ റൗണ്ടായി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് അങ്ങേ സൈഡിലോട്ടൊരു ചാട്ടം, അവിടെ നിന്ന് പിന്നെ ഇങ്ങേപ്പുറത്തോട്ടൊരു ചാട്ടം. ചുരുക്കം പറഞ്ഞാൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതിൻ്റെ മേളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒന്ന് ചാടി. അത് കഴിഞ്ഞിട്ട് ഈ ചെലന്തി പയ്യെ ഈ ഉറുമ്പിൻ്റെ അടുക്കലെത്തി. അതിനെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പം ഉറുമ്പ് കാലുണ്ട് ഓടാൻ, പക്ഷേ ഓടാൻ പറ്റുന്നില്ല. ചിറകൊണ്ട് പറക്കാൻ, പക്ഷേ പറക്കാൻ പറ്റുന്നില്ല. കടിക്കാൻ നല്ല വായുണ്ട്, പക്ഷേ കടിക്കാനും. ഇതെവിടുന്ന ബന്ധനത്തിലായിപ്പോയെന്നറിയാമോ? വെളിച്ചമില്ലാത്തോണ്ടല്ല, നല്ല വെളിച്ചത്ത് വന്നിരുന്ന് ബന്ധനം ഏറ്റെടുത്ത് പോകുന്ന പ്രിയപ്പെട്ടവർ നമ്മുടെ സഭയ്ക്കകത്തും എല്ലാവരും പിണങ്ങിയോ. ദൈവം പറയാൻ നമുക്ക് വാ തന്നിട്ടുണ്ട്, അടിക്കാൻ കൈ തന്നിട്ടുണ്ട്. ഒന്ന് വാ തുറന്ന് സ്തോത്രം പറയാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഓ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നിടത്ത് പിശാചി വരുമോ? ദൈവപുത്രന്മാർ ദൈവസന്നിധിയിൽ നിൽപ്പാൻ ചെന്നു, ബാക്കി അറിയത്തില്ലേ? അറിയത്തില്ലയോ? ആ ഒന്ന് ഉറക്കെ പറ, സാത്താനെ അവരുടെ അടുക്ക ചെന്നു. അതൊരിക്കൽ സംഭവിച്ച കാര്യമല്ല. മഹാപുരോഹിതനായ യോശുവ ദൈവാലയത്തിൽ അവിടെ നിൽക്കുന്നത് കണ്ടു. അവിടെ തന്നെ ആരും ചെന്നു, പുള്ളി ഇങ്ങനെ നോക്കി നിൽക്കുക, എന്തോ കാര്യമെന്നറിയാം. മഹാപുരോഹിതൻ്റെ ഉടുപ്പയിൽ ഇച്ചിരി അത് പറഞ്ഞുകൊണ്ടാണ് പുള്ളി ചെല്ലുന്നത്. ദൈവസന്നിധി പിശാചി വരത്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ആ പുള്ളി വരുന്നത് എന്തിനാണെന്നറിയാമോ? എന്തിനാണ് പിശാചി വരുന്നത്? സ്തോത്രം പറയാനാണോ? ഒന്നും അല്ല, നീ ചുമ്മാ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ടീമുകളെ കാണാൻ വേണ്ടി വരിക. വാ തുറന്ന് സ്തോത്രം പറയാത്തവർ, ഒന്ന് കൈയടിക്കാത്തവർ, നമ്മൾ വന്ന എന്നതിന് വേണ്ടിയാ? എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇത് മറക്കരുത് കേട്ടോ. ദൈവസന്നിധിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അനങ്ങാതിരുന്നിട്ട് പോകുന്ന ഒരിടപാട് നമുക്ക് ഒരിക്കലും ഉണ്ടാകരുത്. ഹൃദയം തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. കരീപ്ര, ഇവിടെ കുണ്ടറയ്ക്ക് അടുത്ത ആൾക്കാരുണ്ടല്ലോ, കരീപ്ര എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ എ ജി ചർച്ചിലെ മുണ്ടൂരെന്ന് പറയുന്നൊരു വീടുണ്ട്. ആ വീട്ടിലെ ബെഞ്ചമിൻ എന്ന് പറയുന്നൊരു അച്ഛനുണ്ട്, പ്രായമുള്ള ഒരാളാണ്, ഇപ്പോഴും ഉണ്ട്. ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ടൊക്കെ റിട്ടയർഡ് ആയ ആളാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞൊരു സംഭവമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് വീട്ടുകാർ ഭയങ്കര മന്ത്രവാദവും പരിപാടികളും ഒക്കെ ആയിരുന്നു. ഒരു രക്ഷയും ഇദ്ദേഹത്തോട് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും നടക്കുന്നില്ല.
അവർ ഗേറ്റ് തുറന്നിട്ട് ഇവർ കാണത്തക്ക രീതിയിൽ ചെയ്തു, എന്നിട്ടും ഒരു വിഷയമില്ല. അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇദ്ദേഹം കൂടെ കൂടിയിട്ട് ചോദിച്ചു, ഞങ്ങൾ ചെയ്തത് മൊത്തം നിങ്ങൾക്കെതിരെയായിരുന്നു, എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു എഫക്റ്റും കാണുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു അവരുടെ ഒരു മകൻ ഈ ഖത്തറിലുണ്ട്, എവിടെയെന്ന് കണ്ടുപിടിക്കണം ഇനി പ്രധാന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞേ ആ അച്ഛൻ പറഞ്ഞാണ്, നിൻ്റെ 1000 മന്ത്രവാദത്തിന് എൻ്റെ ഒരു സ്തോത്രം മതിയെന്ന്. നിൻ്റെ 1000 മന്ത്രവാദത്തിന് എൻ്റെ ഒരു, അങ്ങനാണെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്ന് അങ്ങോട്ട് സ്തോത്രം ചെയ്യാൻ തുടങ്ങുമ്പോൾ എത്ര ഭയങ്കര വിടുതലുകളാണ് സംഭവിക്കുന്നതെന്നറിയാമോ? എത്ര ഭയങ്കര വിടുതലുകളാണ് സംഭവിക്കുന്നതെന്നറിയാമോ? കർത്താവിന് സ്തോത്രം. യെശയ്യാപ്രവചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികളാകരുത്, പരിഹാസികളാകരുത്. പരിഹാസ മനോഭാവത്തോടെ ദൈവസന്നിധിയിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഓക്കെ, അത് നമ്മൾ മറക്കരുത്. ഓക്കെ, എന്ത് പറഞ്ഞാൽ അതിലേക്ക് പോയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഒറ്റ കാര്യം നമ്മൾ ഓർത്തിരിക്കുക, ദൈവത്തിന് പ്രസാദമുള്ളവരാണെങ്കിൽ, ദൈവപ്രസാദം നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് എന്തോ കിട്ടും. വാട്ട് വി വിൽ ഗെറ്റ് ഇഫ് യു ഹാവ് ദ ഫേവർ ഓഫ് ഗോഡ്? യു വിൽ ഗെറ്റ് ദ പീസ്, യു വിൽ ഗെറ്റ് ദ പീസ്, സമാധാനം നമുക്ക് കിട്ടണം. എങ്ങനെയാ ദൈവത്തിൻ്റെ പ്രസാദം ഉണ്ടാകുന്നേ? ദൈവപ്രസാദം ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനം കിട്ടും. അപ്പൊ ദൈവപ്രസാദം എങ്ങനെ ഉണ്ടാവുന്നേ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 6:28 വാക്യം, ദൈവത്തിന്റെ പ്രസാദമുള്ള പ്രവൃത്തി എന്തോന്ന് അറിയാമോ? അവര് വന്ന് യേശു കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് ഷോർട്ട് ഫോം ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താ? ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന അല്ലേ? അല്ലേ? അവരുടെ ചോദ്യം നമ്മളൊന്ന് ഷോർട്ടാക്കി ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ? എന്താണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി? അപ്പം യേശു കർത്താവ് പറയുന്ന മറുപടി എന്തോന്നറിയാമോ? യേശു കർത്താവിൽ വിശ്വസിക്കുക എന്നുള്ളതാ. യേശു കർത്താവിൽ വിശ്വാസമുണ്ടോ? പിന്നെ നമ്മൾ വിശ്വാസികളല്ലേ? നമ്മൾ അതല്ലേ വിശ്വസിക്കുന്നേ? ഉറപ്പാണോ യേശു കർത്താവിൽ നമുക്ക് വിശ്വാസമുണ്ടോ? അങ്ങനാണെങ്കിൽ ആ വിശ്വാസം നമ്മുടെ പ്രവൃത്തികളാൽ തെളിയിക്കണം. എനിക്ക് കർത്താവിൽ വിശ്വാസമുണ്ട്. എൻ്റെ കർത്താവ് ആരാന്നറിയാമോ? സർവശക്തനായ ദൈവമാണ്. സർവശക്തനായ ഒരു കർത്താവാണ് എനിക്കുള്ളതെന്ന് നമുക്ക് വിശ്വാസമുണ്ടോ? എല്ലാം അറിയാവുന്ന, സർവത്തെയും നന്നായിട്ട് അറിയാവുന്ന, ആദിയെങ്കിൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും എന്ന് പറഞ്ഞാൽ അവൻ്റെ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. നന്നായിട്ടറിയാം, എന്നെ അറിയാം, എൻ്റെ അവസ്ഥകൾ അറിയാം, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളും വേദനകളും. ഒന്നുകൂടെ പറഞ്ഞാൽ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ആ വിഷമത്തിൻ്റെ കാരണങ്ങളോടെ കർത്താവിനറിയാം. അങ്ങനെ അറിയാവുന്ന ഒരു കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നതെന്നും സേവിക്കുന്നതെന്നും നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അങ്ങനാണെങ്കിൽ നമ്മൾ വല്ലാതായി പോവുകയല്ലെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നെ കരുതുന്നൊരു കർത്താവുണ്ടെങ്കിൽ, എന്നെ സഹായിക്കുന്ന ഒരു കർത്താവുണ്ടെങ്കിൽ, ആ കർത്താവ് എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം നമുക്ക് പിന്നെ ടെൻഷൻ്റെ ആവശ്യമില്ല. ഉണ്ടോ നമുക്ക് എന്തെങ്കിലും ടെൻഷനുകൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ? കർത്താവിന് സ്തോത്രം. എൻ്റെ പിതാവ് ബയോളജി പഠിക്കാൻ പോയപ്പോൾ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്തത് പുള്ളി ചോദിച്ചു, ഫീസ് കൊടുക്കാന്ന് പറ, സമ്മതിക്കാൻ പറഞ്ഞു. എൻ്റെ അപ്പം പറഞ്ഞ് കിട്ടുവാണെങ്കിൽ തരാം. അന്നേരം പുള്ളി ചോദിച്ചു, വിശ്വാസമുണ്ടോ? പിന്നെ വിശ്വാസമുണ്ട്. ദൈവം പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസമുണ്ടോ? ഉണ്ട്. എന്നാൽ തരാമെന്ന് പറ, കിട്ടുവാണെങ്കിൽ തരാം. അതാണോ നമ്മുടെ വിശ്വാസം? അതാണോ നമ്മുടെ വിശ്വാസം? ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കും എന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കൂടെ നിൽക്കും. ആ യഹൂദബാലന്മാരല്ലേ, അനന്യാവ്, മീശായേൽ, അസര്യാവ്, അറിയാമോ അവരെ? ചന്ദ്രക്ക് മേശക്ക് അഭ്യന്തരവും എന്നൊക്കെ പറഞ്ഞാലേ നമുക്കറിയത്തുള്ളൂ. അവർ പറയുന്നൊരു വാക്കുണ്ട്, ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന ദൈവത്തിന്
രാജാവിൻ്റെ കയ്യിൽ നിന്നും തീച്ചൂളയിൽ ഞങ്ങളെ വിടുവിപ്പാൻ കഴിയും. ഇല്ലെങ്കിലും, ഇല്ലെങ്കിലും അത് പറയാൻ നമുക്ക് പറ്റുമോ? ഇല്ലെങ്കിലും അത് പറയാൻ നമുക്ക് പറ്റുമോ? എന്താ നമ്മൾ വിശ്വസിക്കേണ്ടിയേ? എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസത്തിൻ്റെ ഒരു അധ്യായമാണ്. അതിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 6-ാമത്തെ വാക്യം, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അപ്പം ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ എന്നാ വേണം? വിശ്വാസം വേണം കേട്ടോ. വിശ്വാസമുണ്ടോ? ഉണ്ടോ? എന്തോ വിശ്വസിക്കുന്നേ? ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? എന്താ വിശ്വസിക്കേണ്ടേ? ഒരു നേരം ഞാൻ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങോട്ട് കയറി വന്നാൽ, ഇവിടെ വന്ന് മുട്ടുമടക്കിയാൽ എനിക്ക് പ്രതിഫലം കിട്ടുമെന്നൊരു വിശ്വാസം എൻ്റെ ഉള്ളിൽ വേണം. നമ്മുടെ വിശ്വാസികൾക്ക് എല്ലാവർക്കും ആ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് നൽകുന്ന പ്രതിഫലം ഇവിടെ കിട്ടുന്ന പ്രതിഫലത്തെക്കാട്ടിൽ എത്രയോ മികച്ചതായിരിക്കും. ആണോ അല്ലയോ? കാരണം നമ്മൾ വചനത്തിൽ വായിക്കുന്ന എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും അങ്ങനെ തന്നെ വാക്യം മഹത്വത്തോടെ വാക്യം തൻ്റെ ധനത്തിനൊത്തോണം. ഞാൻ ആ വാക്യം തെറ്റാന്നല്ല പറഞ്ഞേ, കറക്റ്റാണ്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട കാര്യം, പണ്ടില്ല രാജാവ് ഭിക്ഷ കൊടുത്തതുപോലെ രാജാവിൻ്റെ അടുത്ത് ഭിക്ഷ യാചിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ രാജാവ് എന്തോ ചെയ്തു? ആ രാജാവിൻ്റെ കയ്യിൽ കൂടെ ഉണ്ടായിരുന്നവൻ്റെ ഇന്ന് 10 സ്വർണ്ണനാണയം മേടിച്ച് അവയുടെ കൊടുത്തു. കൂടെ നിന്ന് മന്ത്രി പറഞ്ഞു, ഷു എന്തോ പരിപാടി കാണിക്കുന്നേ, അയാൾക്ക് 10 സ്വർണ്ണനാണയത്തിൻ്റെ ഒന്നും ആവശ്യം ഇല്ല, അയാൾ വെറൊരു ഭിക്ഷക്കാരൻ. അയാൾക്ക് നേരം പുള്ളി പറഞ്ഞു, അയാൾ ആരാന്നുള്ളതല്ല വിഷയം, ഞാൻ ആരാന്നുള്ളതാ വിഷയം. മനസ്സിലായോ? ഞാൻ കൊടുക്കുന്നത് അയാളുടെ ആവശ്യത്തിനല്ല, എൻ്റെ നിലവാരത്തിനനുസരിച്ചാണ്. അതാ വചനം പറയുന്നത്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഒത്തവണ്ണമെന്നല്ല എഴുതിയേക്കുന്നത്, തൻ്റെ ധനത്തിനൊത്തവണ്ണമെന്ന. ഈ തൻ്റെ ധനത്തിനൊത്തവണ്ണം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മളെന്തോ ചെയ്യണം? വിശ്വസിക്കുകയും വേണം. എന്താ വിശ്വസിക്കേണ്ടിയേ? ഞാൻ കർത്താവിനെ അന്വേഷിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുന്നുണ്ടെന്ന്. ഈ ചിന്താഗതി നമ്മുടെ സഭയിൽ എല്ലാവർക്കും വന്നാൽ ഈ ഹോളിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ വരുന്നേനെ? പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ദൈവത്തെ അന്വേഷിച്ച് കടന്നു വരാനുള്ളൊരു മനസ്സ് ദൈവവൈതലിനുണ്ടെങ്കിൽ ദൈവം നമ്പുരാൻ ഇപ്പം ഉടനെ ഒന്നും തരത്തില്ല. ദൈവം നമ്പുരാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. ദൈവം നമ്പുരാൻ എപ്പോഴാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ ആവശ്യത്തിൻ്റെ സമയത്താണ് ചെയ്യുന്നത്. എൻ്റെ ആവശ്യത്തിൻ്റെ സമയത്താണ് ദൈവം നമ്പുരാൻ പ്രവർത്തിക്കുന്നത്. അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. എൻ്റെ ആഗ്രഹത്തിനനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. എൻ്റെ ആഗ്രഹത്തിനനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. എനിക്കിപ്പോൾ കിട്ടിയേ കൊള്ളാമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷേ ദൈവം നമ്പുരാൻ എൻ്റെ ആഗ്രഹത്തിനനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. എൻ്റെ ആവശ്യമുള്ളപ്പം, ചിലപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യം വരത്തില്ലായിരിക്കും, എൻ്റെ തലമുറയ്ക്ക് ആവശ്യം വരുമ്പോൾ അതിൻ്റെ പലിശ സഹിതം നമ്പുരാൻ കൊടുത്തിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ ഒരു ലഭ്യത നമുക്കുണ്ടാകണമെങ്കിൽ, ഇഫ് ഗോഡ് വാണ്ട്സ് ടു പ്രൊവൈഡ് വാട്ട് വി ഹാവ് ടു ഡു, നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നവരായി മാറണം. ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരാൻ തയ്യാറാവണം. ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരാൻ തയ്യാറാവണം. ദൈവത്തിൻ്റെ അടുക്കൽ വരികയാണെങ്കിൽ, കർത്താവിൻ്റെ സ്തോത്രം. ഞാൻ തട്ടാരുടി സഭയിൽ ഇരിക്കുന്ന സമയത്താണ് വടക്കർത്താവിലെ വസ്തുവും വീടും ഒക്കെ വാങ്ങിക്കുന്നത്, ഞങ്ങൾക്ക് വാങ്ങിച്ചത്. $25 വസ്തുവുണ്ട്, ഒരു വീടുമുണ്ട്. അത് വാങ്ങിച്ച സമയത്ത് ആ സഭയിലെ ഒരു വിശ്വാസി, അവിടെ അടൂർ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന TR മോനച്ചൻ എന്ന് പറയുന്നൊരു സഹോദരൻ, അദ്ദേഹം പറഞ്ഞ എല്ലാവരുടെയും മുമ്പ് ചോദിച്ച് ഇങ്ങനെ യോഗത്തിലല്ല, എൻ്റെ ഇടയ്ക്ക് വെച്ച് പറഞ്ഞൊരു കാര്യമാണ്, ചുമ്മാ അല്ല പാസ്റ്റ് വസ്തുവും വീടുമൊക്കെ മേടിക്കുന്നത്, ഇവിടെ വന്ന കാലം മുതലങ്ങ് ഉപവാസവും പ്രാർത്ഥനയായിരുന്നു. ഞാൻ വസ്തുവിനും വീടിനും വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ അദ്ദേഹം പറഞ്ഞ ആ വാചകം എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് തട്ടി, ഭയങ്കരമായിട്ട് തട്ടി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ചിന്താഗതിയിൽ ഏറ്റവും കൂടുതൽ കാലം ഉപവാസവും പ്രാർത്ഥനയും നടന്നൊരു സഭയാണ് തട്ടാരുടി സഭ എൻ്റെ ശുശ്രൂഷ കാലയളവിൽ. കാരണം ഇടവിട്ട് 2-3 മാസം ഒക്കെ ആയിക്കഴിയുമ്പോഴത്തേക്കും വിശ്വാസികൾ ചോദിക്കും, പാസ്റ്റർ ഉപവാസ പ്രാർത്ഥനയൊന്നും ഇല്ലേ എന്ന്. അങ്ങനെയുള്ള വിശ്വാസികളുണ്ടായിരുന്നു. അത് നമുക്ക് ഭയങ്കര
ഒരു ഒരു പ്രോത്സാഹനമാണ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഉപസിച്ചോട്ടെ എന്ന് പറയുന്ന വിശ്വാസികളല്ല, കൂടെ നമ്മുടെ കൂടെ ഉപസിക്കാനും പ്രാർത്ഥിക്കാനും ഉണ്ട്. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തിയ സമയത്ത് അവിടെ താമസിച്ചാണ് അഞ്ചാറ് സഹോദരന്മാർ അവിടെ താമസിച്ച് ഹോളിൻ്റെ അകത്ത് തന്നെ അവർ കിടക്കുന്നത്. അതുകൊണ്ട് നമുക്കും മടിയൊന്നുമില്ല. വെളുപ്പിന് 5 മണിക്ക് തുടങ്ങും പ്രാർത്ഥന. 5 മണിയാകുമ്പോഴത്തേക്കിന് ഹോള് തുറന്ന് ഡ്രമ്മൊക്കെ എടുത്ത് വെച്ച് അടിച്ച് പാട്ടൊക്കെ പാടി പ്രാർത്ഥനയാണ്. ആ ഒരു പ്രാർത്ഥന ഒരു 6-7 മണി വരെയൊക്കെ പോകും. ആകെ നമുക്കൊരു കട്ടൻ കാപ്പി കിട്ടും. ആ കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പാട്ടും പ്രാർത്ഥനയും നടത്തുന്നത്. അതിനുശേഷം പിന്നെ കുളിച്ചൊരുങ്ങി റെഡിയായിട്ട് വന്നിട്ട് 10:30 ഒഫീഷ്യലായിട്ട് പ്രാർത്ഥന തുടങ്ങുന്നത്. അതിന് 9:00 ഈ സഹോദരന്മാരെല്ലാം കൂടെ, അപ്പോഴത്തേക്കിന് ഇത് അറിയാവുന്ന കുറച്ച് പ്രിയപ്പെട്ടവർ നേരത്തെ വരും പ്രാർത്ഥിക്കാൻ. ഇങ്ങനെ പ്രാർത്ഥന നടന്നൊരു സഭയാണത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് വസ്തുവും വീടുമൊക്കെ ലഭ്യമായത്. അത് ലഭ്യമായി കഴിഞ്ഞപ്പോൾ ഈ സഹോദരൻ പറഞ്ഞ വാക്ക് ഞാൻ അങ്ങനെ ചിന്തിപ്പാൻ തുടങ്ങി. ചിന്തിച്ചത് എന്തുവെന്നറിയാമോ? ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? നമുക്കത്രയും വിശ്വാസം, ബാക്കിയൊക്കെ പൊട്ടതേ. നമ്മുടെ ഈ നോട്ടവും ചിന്തയും കാഴ്ചപ്പാടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോവുക എന്നുള്ളത് മാത്രമല്ലല്ലോ. ഇന്ന് നിങ്ങൾ ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊന്ന് ചിന്തിച്ചേ. ഇന്ന് നിങ്ങൾ ചിന്തിച്ച ഏറ്റവും വലിയ കാര്യം എന്തോ, ഏറ്റവും കൂടുതൽ കാര്യം എന്തോ, എങ്ങനെ സ്വർഗത്തിപ്പാം എന്നുള്ളതാണോ ചിന്തിച്ചേ? അങ്ങനെ ചിന്തിച്ചവർ എത്ര പേരുണ്ട്? നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൗതികമായിട്ട് ബന്ധപ്പെട്ടോ അല്ലേ, നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഈ ലോകത്തിൻ്റെ കാര്യങ്ങളാണ്, നമ്മുടെ തലമുറയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, കുടുംബാംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലേ അല്ലേ? അങ്ങനാണെന്നേ. അപ്പൊ അതിൻ്റെ കാര്യം വെച്ചുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നേ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ അതല്ലേ ചിന്തിക്കുന്നേ? ആ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് പറയുക. കഴിഞ്ഞ ദിവസം നമ്മുടെ അജേഷ് പാസ്റ്റർ ആണെങ്കിൽ ലോട്ടറിയുടെ കാര്യം പറഞ്ഞിരുന്നു. പകലായിരുന്നു രാത്രിയായിരുന്നോ? രാവിലെ ആയിരുന്നു. ആ നിങ്ങളെല്ലാവരും കേട്ടായിരുന്നല്ലോ അല്ലേ, എന്തിനാ ഈ ലോട്ടറി എടുക്കുന്ന എല്ലാവരും? ആ വൈകിട്ടാന്ന് തോന്നുന്നു, നിങ്ങളാരും കേട്ടില്ലെന്ന് തോന്നുന്നു, സ്തോത്രം. ആ അപ്പം എന്തെങ്കിലുമൊക്കെ കിട്ടണമെന്നുള്ളത് കൊണ്ടല്ലേ, കുറച്ചുകൂടെ പെട്ടെന്ന് ഇത്തിരൂടെ അല്ലേ കിട്ടണമെന്നുള്ള ചിന്താഗതിയില്ല. എന്നതുപോലെ വല്ലതും കിട്ടാനുള്ള എളുപ്പമാർഗമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നേ. നമ്മളീ സമ്പാദിക്കുന്ന മൊത്തം എന്നാത്തിനു വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണോ? അല്ലല്ലോ. നമ്മുടെ ചിന്ത മൊത്തം നമ്മുടെ പിള്ളേരല്ലേ? അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ലേ? നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള ചിന്താഗതി ഉണ്ടല്ലേ നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നതൊക്കെ? ഇല്ലെങ്കിൽ അത്യാവശ്യം ജീവിച്ച് പോകാനുള്ളത്, നിങ്ങൾക്ക് കഴിഞ്ഞ് പോകാനുള്ളതെല്ലാം നിങ്ങൾക്ക് ഇതുവരെ ആയിട്ടില്ലേ? ഒന്നും ഉണ്ട് അല്ല, സ്തോത്രം. പറഞ്ഞാൽ ഇനി ദശാംശത്തിൻ്റെ കാര്യം കൂടെ പറഞ്ഞാലോ എന്ന് വിചാരിച്ചായിരിക്കും. ആ ഓക്കെ. എന്തായാലും നമ്മുടെ തലമുറകളെക്കുറിച്ചുള്ള ചിന്തയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ ഈ കരുതുന്ന ഒന്നും നമ്മുടെ തലമുറയ്ക്ക് ഉതകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സമ്പാദിച്ച് കൂട്ടിയേക്കുന്നതൊക്കെ ഒറ്റ ഒരു പനിക്കേ ഉള്ളെന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു പനിക്കേ ഉള്ളൂ. പക്ഷെ ഇത് എല്ലാം നമ്മളൊന്നും സമ്പാദിച്ചാലും സമ്പാദിച്ചില്ലെങ്കിലും തലമുറകൾക്ക് തക്ക സമയത്ത് ലഭ്യമാകേണ്ടത് മുഴുവൻ ലഭ്യമാകുന്നത് എവിടുന്നാണെന്നറിയാമോ? കർത്താവ് നൽകുമ്പോഴാണ്. കർത്താവ് നൽകുന്ന എങ്ങനെയാണെന്നറിയാമോ? എൻ്റെ കാൽക്കുലേഷൻസ് എല്ലാം തെറ്റിപ്പോയാലും തെറ്റിപ്പോകാത്ത കണക്കൂട്ടലുള്ള ഒരുവനെയാണ് ഞാൻ സേവിക്കുന്നതെന്നുള്ള ചിന്താഗതി എൻ്റെ ഉള്ളിലുണ്ടാവണം. എൻ്റെ പദ്ധതികൾ മുഴുവൻ പരാജയപ്പെട്ടാലും പരാജയപ്പെടാത്ത പദ്ധതികളുള്ള ഒരുവനെയാണ് ഞാൻ സേവിക്കുന്നതെന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാവണം. നമ്മളെ കരുതുന്ന ഒരു കർത്താവ് ഉണ്ടെന്നുള്ള ചിന്താഗതി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ എന്തോ ചെയ്യുമെന്നറിയാമോ? എന്നെ സഹായിക്കാൻ പറ്റുന്ന ഒരാളുണ്ട്, ഞാൻ പുള്ളിയുടെ അടുത്ത് കാണാൻ ചെന്ന് നിൽക്കുകയാണെന്ന് വിചാരിച്ചോ, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ്, അയാളെ പോയി കണ്ടു കഴിഞ്ഞാൽ കാര്യം നടക്കുമെന്നുണ്ടെങ്കിൽ ആ കാര്യം കാണാൻ വേണ്ടി ഞാൻ രാവിലെ മുതൽ അവിടെ പോയി നിൽക്കുമോ ഇല്ലയോ? അയാൾക്ക് എന്നെ മുഖം കാണിക്കാൻ പറ്റുന്നത് 10 മണിക്കാന്ന് പറഞ്ഞാൽ ഞാൻ 9 മണിക്ക് അവിടെ ചെല്ലും. 10 മണിയായിട്ടും അയാളെ കാണുന്നില്ലെന്ന് പറഞ്ഞാൽ ഇനി അങ്ങേരെ എവിടെയാണെന്ന് വെച്ചാൽ പോട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോരുമോ? ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുന്നതിന് മാത്രം നമുക്ക് നേരത്തെ വരാൻ പറ്റില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ വേണ്ടി മാത്രം നമുക്ക് സമയപരിമിതികൾ അല്ലേ? വെള്ളിയാഴ്ച പറയേണ്ട കാര്യമായിരുന്നല്ലേ, കർത്താവിന് സ്തോത്രം. എന്നാലും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വസ്തുതയുണ്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ആര് എപ്പോൾ കടന്നു വന്നെന്ന് പറഞ്ഞാലും
രണ്ടോ മൂന്നോ പേരെൻ്റെ നാമത്തിൽ കൂടി വന്നു കഴിഞ്ഞാൽ അവരുടെ നടുവിൽ വരുമെന്ന് കർത്താവിൻ്റെ വാഗ്ദത്തം നമ്മുടെ അവിടെ ഉണ്ടോ ഉള്ളത് കൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവന് ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നത്. പക്ഷെ ഒരു കാര്യം കൂടെ നമ്മൾ വിശ്വസിക്കണം, അവനെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ഒരു തമ്പുരാനാണ്. യെശയ്യാ പ്രവചനത്തിലെ ഈ കൂലി പ്രതിഫലം എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് അറിയാമോ? കൂലിയും പ്രതിഫലവും. കൂലി ഇരിക്കുന്നത് അവൻ്റെ പക്കല. കൂലി എന്ന് പറഞ്ഞാൽ വേജസ്, പ്രതിഫലം എന്ന് പറഞ്ഞാൽ റിവാർഡ്. ഓക്കെ, കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലും ഇരിക്കുന്നതാണ് പറഞ്ഞു. എന്താ തമ്മിലുള്ള വ്യത്യാസം എന്നറിയാമോ? കൂലി കിട്ടുമ്പം കർത്താവിൻ്റെ കണക്ക് വലിയ മാത്തമാറ്റീഷ്യൻ ഒന്നും അല്ലെന്നാണ് പറയുന്നത്. കർത്താവ് വലിയ കണക്കപ്പിള്ളയൊന്നുമല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വന്നവനും ഉച്ചയ്ക്ക് വന്നവനും വൈകിട്ട് വന്നവനും ഒരേപോലെ കൂലി കൊടുക്കുന്നു. നമ്മുടെ കാൽക്കുലേഷൻ അനുസരിച്ച് അതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നും അല്ല. പക്ഷെ കർത്താവിൻ്റെ കാൽക്കുലേഷനിൽ അതല്ല അല്ലേ? അങ്ങനല്ലേ, വചനത്തിലെ കാര്യമല്ലേ ഞാൻ പറഞ്ഞേ? എല്ലാവർക്കും കൂലി കൊടുക്കുന്നത് ഒരുപോലെ, അതുകൊണ്ട് കൂലി അങ്ങ് പക്കൽ വെച്ചേക്കുക. പക്ഷെ പ്രതിഫലം അവൻ്റെ കയ്യിലായിരിക്കുന്നത് അറിയാമോ? ആ വാക്യം കൂടെ നീ ഒന്ന് കണ്ടില്ലെങ്കിൽ ഇനിയും ചിലപ്പം ഒരു വിഷമം വന്നാലോ? യെശയ്യാ പ്രവചനം 40:10. ഓക്കെ, 62:11. മനസ്സിലായോ? എന്താ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലായോ? പക്കലിരിക്കുന്ന എല്ലാവർക്കും കൊടുക്കാനുള്ളതാ, പക്ഷെ പ്രതിഫലം എല്ലാവർക്കും ഉള്ളതല്ല. ഒരു അവാർഡ് കൊടുക്കുവാന്ന് എല്ലാവർക്കും കൂടെ കൊടുക്കുമോ? ഇല്ല. അതിന് തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട് ഇല്ലേ? അതിന് തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ടല്ലേ? അങ്ങനാണെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടാൻ തക്കവണ്ണമുള്ള ഒരനുഭവം എനിക്കുണ്ടെങ്കിൽ കർത്താവിന് സ്തോത്രം, എനിക്ക് പ്രതിഫലം കിട്ടും. ഞാൻ വിശ്വസിക്കേണ്ട കാര്യം എന്തെന്ന് അറിയാമോ? ഞാൻ വിശ്വസിക്കേണ്ട കാര്യം എന്തുവാ? ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവന് എന്നാ കൊടുക്കും? പ്രതിഫലം കൊടുക്കും. പെട്രോള് മുടക്കി സമയം കളഞ്ഞ് യോഗത്തിന് വന്നുകൊണ്ട് ആ അച്ഛാ വന്നായിരുന്നു, ഞാൻ കണ്ടായിരുന്നു എന്നൊരു വാക്കുപോലും ആ പുള്ളി പറഞ്ഞില്ല. ഒരു പാസ്റ്റർമാരും പരിഗണിച്ചില്ല. സാരമില്ല, തമ്പുരാൻ പരിഗണിക്കും. ഓരോന്നും നോട്ട് ചെയ്ത് വെക്കുന്ന ഒരു ഹാജർ ബുക്ക് അവിടെ ഉണ്ട്. മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറ. തമ്പുരാൻ മുഴുവൻ കാൽക്കുലേറ്റ് ചെയ്ത് കണക്ക് കൂട്ടി വെക്കും. എന്തിനാണെന്നറിയാമോ? നിനക്ക് ചിലപ്പോൾ ഇപ്പോൾ ഒന്നും കിട്ടത്തില്ലായിരിക്കും, പക്ഷെ നിൻ്റെ തലമുറയുടെ കാലത്തെങ്കിലും ദൈവം തമ്പുരാൻ കടക്കാരനായിരിക്കുകയല്ല. അതുകൊണ്ടല്ലേ ഇല്ല പുള്ളി പാടി അവൻ ആർക്കും കടക്കാരനല്ല. മനസ്സിലായെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വസിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതിഫലം നൽകുന്നൊരു ദൈവമുണ്ടെന്ന്. പ്രതിഫലം നൽകുന്നൊരു ദൈവമുണ്ട്, അത് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമാണ്. നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമാണ്. ആ വിശ്വാസം നമ്മളിലുണ്ടെങ്കിൽ അത് തന്നെ ദൈവപ്രസാദത്തിന്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുകയില്ല. ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം കിട്ടും. ഇനിയും ഒന്ന് രണ്ട് വാക്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞ ആ ഭാഗം അങ്ങ് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. കൊലോസിലേഖനം 1:10 ഒന്ന് നോട്ട് ചെയ്യുന്നവരൊന്ന് നോട്ട് ചെയ്താൽ മതി. വായിക്കണ്ട. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി യോഗ്യമാമണ്ണം നടക്കണം. അങ്ങനല്ലേ എടുത്തില്ലയോ? എടുത്തില്ലയോ? അതല്ലേ വാക്യം? കറക്റ്റല്ലേ? ആ, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകമണ്ണം നടക്കണം. 1 തെസ്സലോനിക്കലേഖനം 4:1 അത് തന്നെയാണ് പറയുന്നത്. തെസ്സലോനിക്കരുടെ 1:4 എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രസാദം വരുന്ന രീതിയിൽ വേണം നമ്മൾ നടക്കാൻ. അപ്പം ദൈവത്തിൻ്റെ പ്രസാദം എങ്ങനെ ലഭിക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ നടപ്പിനനുസരിച്ചാണ് ലഭിക്കുന്നത്. ദൈവപ്രസാദമുള്ളവർക്കല്ലേ സമാധാനം?
ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം മനസ്സിലായോ? ദൈവപ്രസാദമുള്ളവർക്കാണ് സമാധാനം. സമാധാനം കിട്ടണമെങ്കിൽ എന്നെ വേണം, അതിനനുസരിച്ച് വേണം നടക്കാൻ. എന്ന് പറഞ്ഞാൽ ഈ നടപ്പെന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൗലോസ് അപ്പോസ്തലന് ഇല്ല അഗ്രിപ്പ രാജാവുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുമ്പോൾ നേരത്തെ എന്നെ നടപ്പ് നിങ്ങൾക്കറിയാമല്ലോ. എങ്ങനെ, എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ജീവിതചര്യയുടെ കാര്യമായി പറയുന്നത്. മനസ്സിലായോ? എൻ്റെ ജീവിതചര്യ എങ്ങനെ ആയിരിക്കണം, എൻ്റെ ജീവിതചര്യ എങ്ങനെ ആയിരിക്കണം? ഓരോ ദിവസവും ഞാൻ എഴുന്നേറ്റിട്ട്, നമ്മളില്ല സ്കാനിങ് മെഷീൻ്റെ കീഴിലിരിക്കുമല്ലേ, ഒരു സ്കാനിങ് മെഷീൻ്റെ കീഴിലാണ് നമ്മളെപ്പോഴും. ഇവിടെ റോഡിലും അവിടെ ഇവിടെ എല്ലാം ക്യാമറ ഉള്ളതുപോലെ ക്യാമറയ്ക്ക് അഴിയിലാണ് നമ്മളെല്ലാവരും. ആ ക്യാമറയ്ക്കകത്തൂടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചപ്പാട് മുഴുവൻ എങ്ങനെയാണെന്നറിയാമോ? ദൈവത്തിന് പ്രസാദമുള്ള രീതിയിലാണ്, ദൈവത്തിന് പ്രസാദമുള്ള രീതിയിലാണ്. ഒരു വർഷമായ ഒരുത്തന് പ്രൊമോഷൻ കൊടുത്തു, 4 വർഷം 5 വർഷം അയാൾക്ക് പ്രൊമോഷൻ ഒന്നും കിട്ടിയില്ല. എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു അവർ ചെന്നപ്പം ഓരോ കാര്യങ്ങൾ ക്യാമറയ്ക്കകത്തൂടെ കണ്ട കാര്യങ്ങളെല്ലാം അതിനെ മലയാളി അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, നോക്ക് നിങ്ങൾ ചെയ്തതെല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളായിരുന്നു, നിങ്ങൾ ചെയ്തതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്, കമ്പനിയുടെ ലാഭത്തിന് വേണ്ടി നിങ്ങളെന്തോ ചെയ്തു. അതേസമയം അയാളോട് ചോദിച്ചു, നീ എന്തിനാണ് അതെല്ലാം ഓഫ് ചെയ്തത്, ആ സ്വിച്ച് കാര്യങ്ങളെല്ലാം ഓഫ് ചെയ്ത് എന്തിനു വേണ്ടിയാണ്, നീ എന്താണ് നീ ലഞ്ച് കൊണ്ടുവന്നിട്ട് നീ കഴിക്കാൻ കമ്പനിയുടെ ചിലവിൽ കഴിക്കാതെ നീ തന്നെ നിൻ്റെ ലഞ്ച് നീ കഴിച്ചതെന്താണ്. അന്നേരം പറഞ്ഞ് കമ്പനിക്ക് എന്തിനാണ് നഷ്ടം ഉണ്ടാകുന്നത്, എൻ്റെ ലഞ്ചുള്ള സമയത്ത് ഞാനാ കഴിക്കുക, മറ്റവർ ലഞ്ചെല്ലാം വീട്ടിൽ കൊണ്ടുപോയി. ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചെന്ന് പറഞ്ഞ് എന്തോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാനിവിടെ ഇരിക്കുന്നിടത്തോളം കാലം എൻ്റെ കമ്പനിക്ക് ലാഭം ഉണ്ടാകണം എന്നുള്ള ചിന്താഗതിയില്ല ഞാൻ വർക്ക് ചെയ്തേ. അന്നേരം പറഞ്ഞു, മനസ്സിലായോ എന്തുകൊണ്ടാണ്? സീനിയോറിറ്റി അല്ല നോട്ടം, കമ്പനിക്ക് വേണ്ടി ലാഭം ഉണ്ടാക്കുന്നവരെയാണ് കമ്പനിക്ക് ആവശ്യം. നിങ്ങളാന്നേലും അങ്ങനെയല്ലേ ചെയ്യത്തുള്ളൂ. നമ്മൾ ആ സ്കാനിങ് മെഷീൻ്റെ കീഴിലാണ്, ആ സ്കാനിങ് മെഷീൻ്റെ ക്യാമറയുടെ കീഴിലാണ്. ക്യാമറ നോക്കുന്ന എന്തോന്നറിയാമോ? ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയാണോ ചെയ്യുന്നത്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയാണോ ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ പരിശോധിക്കുന്ന ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിലാണ് നമ്മളെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ആ കണ്ണിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പറയുന്ന കാര്യം, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോടുകൂടിയവൻ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോടുകൂടിയവൻ. അവൻ്റെ പരിശോധന വരുമ്പോൾ നമ്മളെങ്ങനെയാണെന്നുള്ളത് അഭിഷേകം. കർത്താവിന് സ്തോത്രം. രണ്ട് കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. ഫിലിപ്പി ലേഖനം 4:18 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളയച്ചു തന്ന സ്തോത്രകാഴ്ച ഞാൻ സ്വീകരിച്ചു, അത് ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട്, ഓക്കെ, സൗരഭ്യവാസനായ ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യമായ യാഗമായി ഞാൻ അനുഭവിച്ച് തൃപ്തനായിരിക്കുന്നു എന്ന്. ഒരു സ്തോത്രകാഴ്ച അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഫിലിപ്പി സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നൊരു ലേഖനമാണ്. ആ ലേഖനത്തിൻ്റെ ഒരു കാരണം, എഴുതാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത്, ഇദ്ദേഹം കാരാഗ്രഹത്തിലാണെന്ന് അറിഞ്ഞതുകൊണ്ട് അത്യാവശ്യം ചെലവിന് മറ്റു മാർഗ്ഗമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് അവരെ അയച്ചു കൊടുത്ത സ്തോത്രകാഴ്ചയാണ്. ആ സ്തോത്രകാഴ്ചയെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പ്രസാദമാണ്. മനസ്സിലായോ? കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ അർപ്പിക്കുന്ന നന്മകൾ ദൈവത്തിന് പ്രസാദമാണ്. എബ്രായ ലേഖനം 13:16 നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്, ഈ വകയാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ദൈവം പ്രസാദിക്കുന്ന യാഗം ഏതാ? നന്മ ചെയ്യുന്നതും കൂട്ടായ്മ കാണിക്കുന്നതും. അതെന്താ യാഗമാ? അതെന്തോ യാഗമാ? യാഗം എന്ന് പറഞ്ഞാൽ ഒരാളിപ്പോൾ ഒരു ആടിനെ ഇവിടോട്ട് യാഗം അർപ്പിക്കാൻ കൊണ്ടുവന്നു, തിരിച്ച് ആടിനെ കൊണ്ടാണോ പോന്നേ? അല്ല, അയാൾക്ക് എന്നാ കിട്ടി? ദൈവപ്രസാദം കിട്ടി. വല്ലതും കാണാനുണ്ടോ? കിട്ടിയത് വല്ലതും കാണാനുണ്ടോ? ഒന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ചെയ്യുന്ന നന്മ മറ്റുള്ളവരൊക്കെ കാണുക എന്നുള്ളതല്ല, ഞാൻ കാണിക്കുന്ന കൂട്ടായ്മ മറ്റുള്ളവർ കാണുക എന്നുള്ളതല്ല. ഈ യാഗം അർപ്പിച്ചു പോകുമ്പോൾ കയ്യിലുണ്ടായിരുന്ന പൈസ കൊടുത്ത് ഒരാടിനെ മേടിച്ച് അങ്ങ് പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണോ പോന്നേ? അങ്ങനെയുള്ള ചിന്തയുള്ള ആരെങ്കിലും ഉണ്ടോ? ചോദ്രാഴ്ച അങ്ങ് കൊടുത്തുപോയി, ദശാംശം അങ്ങ്
കൊടുത്തുപോയി. ഇനി എങ്ങനെയാ? അങ്ങനെ നെഞ്ച് ചിരുമിക്കൊണ്ടാന്നോ പോന്നെ? അല്ല, യാഗം അർപ്പിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അല്ലേ, അല്ലേ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഇങ്ങോട്ടൊന്നും ഇല്ല. പക്ഷെ ദൈവത്തിൻ്റെ പ്രസാദം എൻ്റെ മേൽ, ദൈവത്തിൻ്റെ പ്രസാദം എൻ്റെ മേൽ ഉണ്ട്. ആ വിശ്വാസത്തോടാണ് മടങ്ങിപ്പോകുന്നേ. പുരോഹിതൻ അനുഗ്രഹിച്ചാ വിടുന്നേ. നീ വിഷമിക്കണ്ട, നീ വിഷമിക്കണ്ട. ആരും കണ്ടില്ലെങ്കിലും കർത്താവ് അത് കാണുന്നുണ്ട് ഇല്ലേ, കർത്താവ് അത് കാണുന്നുണ്ട്. എല്ലാവരും ഇട്ട സ്തോത്രകാഴ്ച കർത്താവ് കണ്ടതാ. ആ വിധവ ഇട്ട സ്തോത്രകാഴ്ചയും കർത്താവ് കണ്ടു. പക്ഷെ അത് പ്രത്യേകിച്ച് ഒന്ന് എടുത്ത് പറഞ്ഞു അല്ലേ. വിധവ രണ്ട് കാശിട്ടു എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ ചിന്തിക്കുന്ന ആ ഇതെല്ലാം കൂടെ തുറന്ന് അങ്ങോട്ട് ഇട്ടു, അത്രേ ഉള്ളായിരുന്നു കുടഞ്ഞെടുത്ത് ഇട്ടു. നമ്മളും ചിലപ്പോൾ അങ്ങനെയൊക്കെ അല്ലേ, ചിലപ്പോൾ ഒരു റിയാലായിരിക്കും ഉള്ളത്. അത് ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും ഞാൻ എന്നാ പറയും, അയ്യോ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മൊത്തം ഇതായിരിക്കും എൻ്റെ മനസ്സിൽ വരുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ബാക്കിയൊക്കെ എവിടാ? പക്ഷെ കർത്താവിന് കാർഡിലുള്ളതും ബാങ്കിലുള്ളതും കറക്റ്റായിട്ട് അറിയാം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നമുക്ക് സ്തോത്രകാഴ്ചയ്ക്ക് എന്തെങ്കിലും ഇതുകൂടെ സ്കാൻ ചെയ്യുന്ന സൂത്രം കൂടെ വെക്കണം. പുള്ളി സൺഡേ സ്കൂളിന് സ്തോത്രകാഴ്ച ഇട്ടില്ല. ഞാൻ ചോദിച്ചു എന്താ ഇടാൻ, ഞാൻ അന്നേരം ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചേ. സ്തോത്രകാഴ്ച ഇടാത്ത എന്താന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് പൈസയൊന്നും ഇല്ല. അന്നേരം ഞാൻ പേഴ്സ് എടുത്ത് നോക്കി, പൈസയൊന്നും സത്യമായിരുന്നു. അവൻ്റെ പേഴ്സിൻ്റെ അകത്ത് 5 പൈസ ഇല്ലായിരുന്നു. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നേരം ഞാൻ ചോദിച്ചു എങ്ങനെയാ മോനെ നിൻ്റെ കാര്യങ്ങൾ പിന്നെ? അന്നേരം അവൻ പറഞ്ഞ എല്ലാത്തിനും കാർഡാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ആൾക്കാരെ കാണിക്കാൻ നമുക്ക് പേഴ്സൊക്കെ എടുത്ത് കുലുക്കി ഇത്ര ഉള്ളെന്ന് വേണേൽ പറയാം, പക്ഷെ തമ്പുരാൻ കാണുന്നുണ്ടെല്ലാം. തമ്പുരാൻ എല്ലാം കാണുന്നുണ്ട്. ആ വിധവയുടെ 2 കാശ് ബാക്കിയുള്ളതെല്ലാം അവൾ വീട്ടിൽ വെച്ചു വന്നതാ എന്ന് വേണേൽ മറ്റുള്ളവർക്ക് പറയാം. മറ്റുള്ളവർക്ക് പറയാം തമ്പുരാൻ എന്നെ കാണുന്നുണ്ട്. മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിക്കാനും നമ്മൾ മറക്കരുത്. ഈ വകയാഗത്തിലല്ലോ അങ്ങനെ ദൈവപ്രസാദം ഉണ്ടെങ്കിൽ നമുക്ക് എന്നാ കിട്ടും? സമാധാനം കിട്ടും. ദൈവത്തിൻ്റെ സമാധാനം, അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ആ സമാധാനം നമ്മൾ പ്രാപിക്കണം. ആ സമാധാനം നമ്മൾ പ്രാപിക്കണം. അതിനുവേണ്ടി നമ്മുടെ കണ്ണുകളെ അടച്ച ഒരു നിമിഷം തലകളെ ഉണക്കി ഒന്ന് സ്തോത്രം ചെയ്യാം. ആ സമാധാനത്തിൻ്റെ ഉറവിടമായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ, ദൈവത്തിൽ നിന്ന് സമാധാനം പ്രാപിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ